ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തന 27:4 വാക്യം വായിക്കുന്നു. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിക്കുന്നു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. അനത്ത ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറിക്കും, പാറമേലെ എന്നെ ഉയർത്തും. 8 വാക്യം, എൻ്റെ മുഖം അന്വേഷിപ്പിൽ നിന്ന് നിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവയെ, ഞാൻ എൻ്റെ മുഖം അന്വേഷിക്കുന്നു. 13 വാക്യം, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ഈ സങ്കീർത്തനത്തിൽ നമ്മൾ 3-4 വാക്യം വായിച്ചു. അവിടെയൊക്കെയും നമ്മൾ കാണുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം. നമ്മൾ തന്നെ നമ്മുടെ ആഗ്രഹം എന്തായിരിക്കണം? യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന്. യഹോവയുടെ ആലയത്തിൽ പാർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുക എന്നാണ് അതിനെക്കുറിച്ച് ഉദ്ദേശിച്ചത്. ദൈവത്തിൻ്റെ മഹത്വം കാണുക, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുക, അവൻ്റെ വചനം ധ്യാനിക്കുക, ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ ആഗ്രഹവും നമ്മുടെ ചിന്തയും. എൻ്റെ മുഖം അന്വേഷിപ്പിൻ എന്ന നിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. നമ്മളെ വിളിച്ചപേക്ഷിക്കുന്ന സമയത്ത് ഈ ഒരു സംഗതി നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പ്രകാശം നൽകുന്ന കാര്യമാണ്. എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന നിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ എൻ്റെ മുഖം അന്വേഷിക്കുന്നു. 34 സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അവങ്കിലേക്ക് നോക്കി അവനിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അനുഭവം. യഹോവ നല്ലവരെ നിരീക്ഷിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യം നമ്മുടെ ദൈവ മക്കളായിത്തീരുക എന്നുള്ളതാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുകയാണ്. മക്കളാണ് അവകാശികൾ. ദൈവമക്കളായിത്തീർന്നാൽ നമുക്കെല്ലാ അവകാശമുണ്ട്. അങ്ങനെ മക്കളായിട്ട് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ആരും ദൈവമക്കളായിത്തീരുന്നില്ല. ഒരു ദൈവ കുടുംബത്തിൽ ജനിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് കർത്താവായ യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, നമ്മുടെ ഹൃദയം കർത്താവിന് കൊടുക്കുമ്പോൾ, നമ്മൾ യഥാർത്ഥത്തിൽ ദൈവമക്കളായിത്തീരുമ്പോൾ, പിന്നെ നമ്മളുടെ എല്ലാ ചുമതലയും ദൈവം ഏറ്റെടുത്തോളും. ഓരോ ദിവസവും കർത്താവിനായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. നമ്മളുടെ ഈ ലോക ജീവിതത്തിൽ പ്രശ്നങ്ങളും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. എന്നാൽ ഓരോ ദിവസവും നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ വീഴുക. നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ ക്ഷമിപ്പാൻ അവൻ വിശ്വസ്തനാണ്. കാരണം നമ്മൾ യേശുക്രിസ്തുവിലാണ് ആശ്രയം വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ ദിവസം അങ്ങനെ ജീവിക്കാൻ സഹായിക്കട്ടെ. 13 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. അതാണ് വിശ്വാസം. വിശ്വാസം വേണം നമുക്ക്. ആരെയാണ് വിശ്വസിക്കുന്നതെന്ന് ഞാൻ അറിയണം. എത്ര പ്രശ്നങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും അത് ദൈവനാമ മൗത്വത്തിനായിട്ട് ആയിത്തീരുമെന്നുള്ള വിശ്വാസം നമുക്ക് വേണം. ദൈവസന്നിയിൽ വീഴണം. ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഉപവാസം പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ എന്താണ്? ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തകർന്ന ഹൃദയം നുറുകിയ മനസ്സോടുള്ള ദൈവസന്നിയിൽ വീഴുക. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. നമുക്ക് സമാധാനം അനുഭവിക്കാൻ സാധിക്കണം. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കുടുംബത്തിൽ,
സന്തോഷം, സമാധാനം നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം ഉണ്ടായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. വീട്ടിൽ നിന്ന് സമാധാനം കൊണ്ട് ഫിലിപ്പിലേഖന 4-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയും, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. നമ്മുടെ സൗമ്യത എല്ലാവരും അറിയണം, നമ്മുടെ ഇളക്കപ്പരുപ്പത്തിലല്ല, നമ്മുടെ സൗമ്യത എല്ലാം അറിയണം. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുള്ള ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവിളെ പ്രസ്തുവിഷ്യങ്ങൾ കാക്കുമെന്നാണ് വാക്തത്വം. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുമ്പോൾ അതെല്ലാം തരാമെന്നല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുമ്പോൾ ദൈവം നമുക്ക് ഉയർത്തുന്നുള്ള സമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിലവുകളെയും ക്രിസ്തുവിഷ്യങ്ങൾ കാക്കുമ്പോൾ നമുക്ക് ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഓരോ ദിവസം ജീവിക്കാൻ സാധിക്കും. അത് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അതിനുള്ള അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവസന്നിധിയിൽ എപ്പോഴും ആയിരിക്കുക, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കുക, കർത്താവിനെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക. പിന്നെ ഈ ജീവനുള്ളവരുടെ ദേശത്ത് വെച്ച് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിക്കുക. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക. സമാധാനം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഉണ്ടോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യുക. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഉയർത്തുന്നുള്ള കൃപ ലഭിക്കും. ദൈവനാമം നമ്മിൽ കൂടെ മഹത്വപ്പെടുമാറാട്ടെ. ആമേൻ.